ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിട്ടോ. ഇന്നലെ മഴ ഇല്ല ഇല്ല എന്നൊക്കെ പരാതി പറഞ്ഞ് നമ്മളെ വീട്ടിലും നല്ല നമ്മളെ നാട്ടിലും നല്ല മഴ പെയ്തിട്ടോ. രാത്രിക്ക് ഇടി വെട്ടിയ മഴയായിരുന്നു ഫുള്ളായിട്ട്. അപ്പേ, ഇന്ന് ഗുരുവായൂർ ഏകാദശി അല്ലേ? അപ്പോ ഗുരുവായൂർ ഏകാദശിന്റെ സമയത്ത് അമ്പലത്തിലാണ് അമ്പലം. എന്റെ വീടിന്റെ അടുത്ത് തന്നെ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ സാധാരണ ആ അമ്പലത്തിൽ പോയിട്ടാണ് എന്താ അമ്പലത്തിൽ പോയാലും അറിയാലോ. അപ്പൊ അമ്പലത്തിൽ പോയില്ലെങ്കിൽ ഇങ്ങനെ തുളസില്ലേ, തുളസി വെള്ളത്തിലിട്ട് വെക്കുക, അത് തലേന്ന് എടുത്ത് വെക്കരുത് കേട്ടോ. തുളസി നമ്മൾ തലേന്ന് പറക്കിയത് അതിൻ്റെ തലേന്നില്ലേ, അതിൻ്റെ തലേന്ന് പറിച്ചിട്ട് വെള്ളത്തിലിട്ടേക്കണം കേട്ടോ. അങ്ങനെയാണ് പറയുന്നത് കേട്ടത്. എനിക്ക് എന്താ അതിൻ്റെ പൊരുളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, എന്താണെന്നൊന്നും ചോദിക്കരുത്. അപ്പൊ തുളസി വെള്ളം കുടിച്ചിട്ട് വേണം നമ്മൾ ഏകാദശി, ഗുരുവായൂർ ഏകാദശിയാണല്ലോ ഇന്ന്. അപ്പൊ ഗുരുവായൂർ ഏകാദശി നോൽക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പിറ്റേ ദിവസം കുടിച്ച് കഴിഞ്ഞിട്ട് തുളസി വെള്ളം കുടിച്ചിട്ട് വേണം നമ്മൾ അരിയാഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പറയുന്നത് കേട്ടത്. അതിൻ്റെ ഐതിഹ്യം ഒന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്നൊന്നും ചോദിച്ചില്ല, എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു പണ്ട് മുതലേ. അപ്പൊ അതോ ഞങ്ങടുത്ത് പറഞ്ഞേട്ടോ. അപ്പം രണ്ടു ദിവസം മുന്നേ, രണ്ടു ദിവസം അല്ല ഇന്നലെ അല്ല, അതിന് പറയുന്നത് ഞാൻ തുളസി വെള്ളത്തിലാക്കിട്ട് സ്റ്റോർ റൂമില് ഞാൻ അടച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ. അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോ. അപ്പളേ, ഞാൻ ഇന്ന് ഷേക്ക് കുടിക്കുന്നില്ല കേട്ടോ. ഷേക്ക് കുടിച്ചിട്ട് നമ്മള് എടുക്കുന്ന നോൽമ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ മുറിഞ്ഞുണ്ടായിച്ചിട്ട്. അപ്പൊ മക്കൾക്ക് രാവിലെ നിങ്ങൾ പറഞ്ഞ പോലെ ഇന്ന് പൂരി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ റിജോട്ടിന് ഇന്ന് രാവിലെ തന്നെ സിവില്ല കേട്ടോ പോവാണ്ട്. അച്ഛൻ്റെ കൂടെ രാവിലെ തന്നെ നമുക്ക് ഇതുണ്ടാക്കിയാലേ കുടിച്ചാലും സമാധാനം ഉണ്ടാവുള്ളൂ. ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ട് അടിപൊളി മഴ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. ഇടിയും വെട്ടിയിട്ട് ഇതാ റിജോട്ടൻ പോവാ കേട്ടോ. റിജോട്ടിനെ അച്ഛനെയും കൂട്ടിയിട്ട് രാവിലെ തന്നെ സിവിലേക്ക് പോയതാ കേട്ടോ. ഏകദേശം ഒരു 8 മണിയാകുമ്പോൾ തന്നെ ഓര് പോയിട്ട്. എന്താ അത്ര നേരത്തെ പോയത് എനിക്കറിയില്ല. പൂരിക്കേ ബാജി ഉണ്ടാക്കാനുള്ള, അപ്പൊ ആദ്യം തന്നെ നമുക്ക് കുക്കറില് കുറച്ച് ഉരുളക്കിഴങ്ങ് ഞാൻ അങ്ങനത്തെ കളയാതെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ നികത്തനെ നല്ല രീതിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിട്ട്. അല്ലെങ്കിൽ എന്താ പറയാ, പകുതി മര്യാദയ്ക്ക് മുൾഭാഗമല്ലേ മര്യാദയ്ക്ക് വെന്തുട്ടൂല. തോന പൂരിയൊന്നും ഉണ്ടാക്കുന്നില്ല, മക്കൾക്ക് രണ്ടാക്കും മാത്രം. റിജോട്ടൻ പോയല്ലോ, റിജോട്ടിന് വേണ്ട, അല്ലെങ്കിലും ഞങ്ങൾക്ക് രണ്ടാക്കും വേണ്ട. അവർക്ക് മാത്രം കണക്കാക്കിയിട്ടാട്ടോ പൂരി ഇതാക്കുന്നത്. സിമ്പിള്, വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പൂരി ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ ആശീർവാദിന്റെ പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ, ജാസ്തി ഒന്നും ഇട്ടിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള പച്ചവെള്ളം, ചൂടൊന്നുമല്ല, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്താ ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഭയങ്കര ടൈറ്റ് ആവരുത്, ഭയങ്കര ലൂസും ആവരുത് കേട്ടോ. ചൂടുവെള്ളത്തിൽ നമ്മൾ ചപ്പാത്തി സാധാരണ കുഴക്കുന്ന പോലെ ചൂടുവെള്ളത്ത് കുഴക്കണ്ട. ഞാൻ സാധാരണ ചപ്പാത്തി ഒക്കെ ചൂടുവെള്ളത്തിലാട്ടോ, നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കൽ. നന്നായിട്ട് കുഴച്ചെടുക്കാം, കറക്റ്റ് വെള്ളാട്ടോ. ആ ഒറ്റ ട്രിപ്പിൽ തന്നെയാണ് പിന്നെയും പിന്നെയും പൊടി ഇട്ടിട്ട് കുഴക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത് കേട്ടോ. അപ്പൊ നമ്മളെ വിചാരിച്ചതിനെക്കാട്ട് തൂഹോന ക്വാണ്ടിറ്റിയിലേക്ക് ആയി പോകും. കറക്റ്റ് അളവാണ്. എന്താ കയ്യിൽ ഇങ്ങനെ ഒട്ടി പിടിക്കുന്ന പരിപാടി, അതിലേക്ക് ഞാൻ നന്നാക്കിയത് കുറച്ച് ഒഴിച്ചെണ്ണ കയ്യിലേക്ക് വെക്കാം. കൈൻ്റെ ആ കയ്യിലെ ഒട്ടി പിടിച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ലോണം ഇനി നമ്മൾ കല്ലിലിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ, നല്ല കറക്റ്റായിട്ട് ആവുള്ളൂ. ഇതിവിടെ മാറ്റിയേക്കാം കേട്ടോ. ചപ്പാത്തിക്കല്ല് എടുക്കുക, അതിലേക്ക് നമ്മളെ മാവ് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യിക്കുക നല്ല രീതിയിൽ. എന്നാലേ ആ ഒരു മാവിന് നല്ല രീതിയിൽ മയം കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ചപ്പാത്തി ആണെങ്കിലും അതെ ഇങ്ങനെ കൈകൊണ്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കും, നല്ല അമർത്തിയിട്ട് നല്ല രീതിയിലാക്കാം കേട്ടോ.
നീട്ടി നീട്ടി ഇങ്ങനെ മടക്കി 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 കൊടുക്കണം കൈ കൊണ്ട്. നല്ല മാവ് നല്ല സോഫ്റ്റായി കിടക്കുന്നുണ്ട്. ഇത് പച്ചവെള്ളത്ത് കുഴച്ചോണ്ടാട്ടോ ഇങ്ങനെ വലിഞ്ഞു വിരിഞ്ഞ് കിടക്കുന്നത്. നമ്മളെ പൂരിക്ക് ഈ ഒരു രീതി തന്നെയാണ് കുഴച്ചെടുക്കാട്ടോ. കുറച്ച് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു കൊയം കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ. നീളത്തിൽ ആക്കാം, ഒരേപോലെ കേട്ടോ, ഒരേപോലെ നീളത്തിലാക്കി കൊടുക്കുക. ഒരേ അളവിൽ, ഒരേ കനത്തിൽ കേട്ടോ. ഇനി കത്തി വെച്ചിട്ട് ഒരേ അളവില് മുറിച്ചെടുക്കാം. അപ്പൊ എന്താ പറയാ, നമ്മളെ പൂരിയൊക്കെ ഒരേ സൈസിലായിട്ട് കിട്ടും. ഉണ്ടല്ലേ, 3, 4, 5, 6, 7, 8 9 പൂരിക്കുണ്ട്. ഇനി എല്ലാം കൈ കൊണ്ടൊന്ന് വട്ടത്തിലാക്കി കൊടുക്കുക. ഒരു പശമ ഉണ്ടാവും കേട്ടോ, കാരണം പച്ചവെള്ളത്തില് നമ്മള് ഇതാക്കിക്കൊണ്ടാണ് കേട്ടോ, നല്ലോണം കുഴച്ചോണ്ട്. നമ്മൾ ഇതിൽ മൈദ ഒന്നും മിക്സ് ചെയ്യാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, വെറും ആട്ടപ്പൊടി മാത്രം ഇട്ടിട്ട്. നന്നായിട്ട് കുഴക്കാം. ബാക്കി പറ്റി പിടിച്ചൊക്കെ ഇതിലേക്ക് ആക്കി കൊടുക്കട്ടോ. അല്ലെ, കറക്റ്റ് നല്ല വൃത്തിക്കായി കിട്ടീനെ. ഇനി നമ്മളിത് പ്രസ്സറിലാണ് കേട്ടോ പ്രസ് ചെയ്യുന്നത്. രൊമ്പ എണ്ണല്ലേ ഉള്ളൂ, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ജാസ്തി ഒഴിക്കണ്ട, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനേ കവറായിട്ടോ എടുത്തിട്ടുള്ളത്, നമ്മളെ ഇതിന്റെ ആട്ടേന്റെ കവറില്ലേ, അതാ എടുത്തത്. അപ്പൊ ചൂട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് മുക്കി കൊടുക്ക, അതിന്റെ മേലേക്ക് വെച്ചു കൊടുക്കാട്ടോ. ഓക്കെ, എന്നിട്ട് മറ്റേ കവർ, കവർ വെച്ചാൽ ഇങ്ങനെ ചുരുണ്ടു പോയിക്കൊണ്ട്, മറ്റേ കവറ് വെച്ചു കൊടുക്ക. എണ്ണ നല്ല രീതിയിൽ കായുന്നുണ്ട് കേട്ടോ. ഒന്ന് നല്ലോണമൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒറ്റ പ്രസ്സിങ് മതി കേട്ടോ. അല്ല, നല്ലോണം പരന്ന് വന്നിട്ടുണ്ട്, കാരണം എണ്ണ തടവിയോണ്ടേ നല്ല ഒറ്റ പ്രസ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ പതായി പോവും. എന്നിട്ട് നല്ല കവറ് എടുക്കുക, കവറാണ് കേട്ടോ നല്ലത്. അടുത്തത് നല്ല അമർത്തി കൊടുക്കണം കേട്ടോ അതിന് മേലെ, കണ്ടോ നല്ല അമർത്തി കൊടുക്കുക. വാവ് സൂപ്പർ. എന്നിട്ട് നല്ല കമത്തി കൊടുക്കുക, അതല്ല നല്ല അടിപൊളിയായിട്ടുള്ള പൂരി റെഡിയാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നല്ല തട്ടി കൊടുക്കുക, സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഫ്ലെയിം മീഡിയം ഫ്ലെയിം ആക്കി വെക്കണേ, ഹൈ ഫ്ലെയിമിലായിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, സാധനം വെവില്ല, എന്താ പറയുക, പെട്ടെന്ന് കരിഞ്ഞും പോകും കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പം അടുത്തത് നമുക്ക് ഉണ്ടാക്കാം. പൂരി കണ്ടിട്ട് തിന്നാൻ തോന്നുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൂരിയൊക്കെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളെ നല്ല പച്ചവെള്ളം കുടിച്ചാൽ പോലും ഞാൻ തടിച്ചു വന്ന സാധനം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നല്ല സൂപ്പർ ആയിട്ടുള്ള പൂരിയാണ് കേട്ടോ. നമ്മള് ലാസ്റ്റ് പൂരിയും കൂടി വാങ്ങി വെച്ച് ഇതാണ്ടല്ലേ, കുറച്ച് ഒഴിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ എത്രയാണോ ഒഴിച്ചത് അതിനെക്കാട്ടി ഒത്തിരി കുറവ് ഉണ്ടായിട്ടുള്ളൂ നമ്മളെ പൂരിയിൽ. ഒരു എന്താ വല്ലാണ്ട് ഈ എണ്ണ വെളിച്ചെണ്ണൊന്നും കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, വല്ലാണ്ട് വെളിച്ചെണ്ണൊന്നും കുടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ തന്നെ ബാക്കിയുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. നമ്മളെ 9 പൂരി ഇവിടെ റെഡി, നമുക്ക് ബാജിയും കൂടി ഉണ്ടാക്കാം കേട്ടോ. ഇതേ ചിഞ്ചട്ടിലാക്കാം, നമ്മൾ ആ കുറച്ച് ഒഴിച്ചെണ്ണ ഇതേ മാറ്റാം. ഇനി വീഡിയോ കാണുമ്പോൾ റിജേടം പറയും എനിക്കും വേണം പൂരി എന്ന്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാ, വീഡിയോ കണ്ടപ്പോൾ പൂരി വേണം എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് എന്നിട്ട് രാത്രി പിന്നെയും ഉണ്ടാക്കേണ്ടി വന്നു പൂരി. നമുക്ക് ഇന്ന് പുൽക്കൊക്കെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ, ഉച്ചക്ക്
അപ്പൊ മക്കൾക്ക് ഇപ്പൊ എന്താ ഉണ്ടാക്കാ? പുഴുക്കിന്റെ കൂടെ കഞ്ഞി അങ്ങനെ ചോദിച്ചോക്കട്ടെ, കഞ്ഞി മതിയോന്ന്. ഞാൻ വിചാരിച്ചില്ല ഇന്ന് മക്കൾക്ക് സ്കൂളുണ്ടാവൂല എന്നുള്ളത്. എണ്ണ ആയോണ്ടേ ഇവിടെ നിന്ന് ആയിട്ടൊന്നുമില്ല, എന്നാലും തോലോടെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ടെങ്കിൽ തരാം. പെട്ടെന്ന് നമുക്ക് തോല് ഒഴിവാക്കാൻ വേണ്ടി കൈവിട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ ചൊരണ്ടി ഉണ്ടാക്കേണ്ടി വരും. കർണാടക സൈഡിലൊക്കെ, തമിഴ്നാട്ടിലും നിങ്ങൾ ശ്രദ്ധിച്ചാലേ, ഈ ഉരുളക്കിഴങ്ങൊക്കെ തോല് ഇങ്ങനെ മൊത്തത്തിലല്ലേ തോലോട് കൂടിയിട്ട് കഴുകിയിട്ടാണ് കറിക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്തിരുന്നത്. ആ കറിക്ക് ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ് കേട്ടോ, കേട് കിട്ടുന്നില്ല, അത് നല്ല ചൂട്. ചിക്കോ വേഗം കുളിക്കിട്ടോ, മക്കളോടെ കുളിക്കാൻ പറഞ്ഞ രാവിലെ തന്നെ. ഇന്ന് സ്കൂളിലായിട്ട് മടിച്ചിങ്ങനെ നിൽക്കുക രണ്ടും കൂടി. കുളി കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഓരോരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോന്നും ചെയ്യാമല്ലോ. റിജാൻ്റെ അടുത്ത് രാവിലെ പോകുമ്പോൾ പറയും ചെയ്തു. ഇന്നലെ ഞാൻ പറഞ്ഞ റിജാൻ്റെ അടുത്ത് വരുമ്പോൾ പുഴുക്കിൻ്റെ സാധനം കൊണ്ടുവരണേന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു വരുമ്പോൾ ലേറ്റ് ആയി, പിന്നെ വാങ്ങാതെ പോകുന്ന നന്നായി, അല്ലേ മഴയത്ത് കുടുങ്ങിയാൻ. ഇന്നലെ ബൈക്ക് എടുത്തിട്ടാണല്ലോ പോയത്. ഓ രാവിലെ ഞാൻ പറഞ്ഞേ, അപ്പോൾ പറഞ്ഞില്ല നേരം ഈ പോയി വാങ്ങിക്കൊണ്ടേതായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ്റെ കൂടെ സിവിലിൽ പോയതാ. ഞാൻ ചപ്പാത്തി കഴിച്ചിട്ടുള്ള അതേ പാത്രത്തിൽ അടിയെടുത്തിട്ട് തോന പാത്രം, കണ്ടമാന തോന പാത്രം വലിച്ച് നമ്മൾ ഇടുന്ന അത്ര ശരിയല്ലല്ലോ. നന്നായിട്ടൊന്ന് കുത്തി ഉടയ്ക്കുക. ഫോർക്കുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇത് രണ്ട് സൈസ് ഉരുളക്കിഴങ്ങ, ഒന്ന് നല്ല സോഫ്റ്റ് പൊടിയുള്ള സൈസ്, ഒന്ന് വെച്ചാൽ ഈ കല്ലും കണ്ണം പോലത്തെ ഒരു സൈസ്. നോക്കി ഇട്ടാൽ മതിയോ, അത് വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത്രയും വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, നമ്മൾ പൂരി ആക്കിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, കുറച്ച് വെളിച്ചെണ്ണ മതി ഉണ്ടോ. ഇത് ഞാൻ ദോശയൊക്കെ ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി വാങ്ങണേ, ഒരു സൈസ് ആമസോണിൽ ഒരു കുപ്പി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാട്ടെ. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓന കടുകൊന്നും വേണ്ട, കുറച്ച് മതി, നമുക്ക് കുറച്ചല്ലേ ഉണ്ടാക്കുള്ളൂ. അതിലേക്ക് രണ്ട് മണി ഉഴുന്ന പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ, പരിപ്പെല്ലാം ഉഴുന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചുവന്നമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ, ചുവന്നമുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ചുവന്നമുളക് ഇല്ല, എൻ്റെ കയ്യിൽ തീർന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള്, അതേപോലെ ഒരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരിത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, നമ്മൾ കുറച്ചല്ലേ ഉള്ളൂ. നന്നായിട്ടൊന്ന് വഴറ്റുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി, നമ്മൾ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടില്ലല്ലോ, അപ്പം അതും കൂടി കണക്കാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന റെസിപ്പി വേണ്ട ആൾക്കാർ ഒന്ന് പറയണം കേട്ടോ കമൻറ്റ് ബോക്സിൽ. ഇത് ഞാൻ പീടിയെന്ന് വാങ്ങിയ കേട്ടോ. ഒരാൾ അവിടെ ഞാൻ കാര്യത്തിൽ പോയ സമയത്ത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, പുതിയതായിട്ട് തുടങ്ങിയാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഒരാൾ കൊണ്ടുവച്ച് കണ്ടപ്പേ ഓർക്കൊരു സഹായിക്കോട്ടെ വെച്ച് വാങ്ങിയാണ്. അപ്പോൾ ഞാൻ സാധാരണ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കലാണ് കേട്ടോ. ഇതിലേക്ക് ഒരിത്തിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഉരുളക്കിഴങ്ങും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഉപ്പ് നോക്കണം കേട്ടോ, അപ്പോൾ കറക്റ്റാണ് ഉപ്പ്. നിങ്ങൾ നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടി ഇതാക്കാം, ലൂസാവട്ടെ, എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് ബിളും ബിളുമ്പോ ആവട്ടെ. നമ്മളെ ഭാജി ആയിണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിലേക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് രാവിലെ ഇനി ആരും ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് ഈ മറ്റേ എന്തുണ്ടാക്കുക, പൂരിയും ഭാജി ഉണ്ടാക്കാന്നൊന്നും പറയരുത്. നമ്മളെ അടുക്കളയിലത്തെ പണിയൊക്കെ നമുക്ക് വേവേവേ ഉണ്ടാക്കാം. നമ്മളെ പാത്രത്തിന്റെ അളവ് തന്നെ കുറച്ചാൽ തന്നെ, എണ്ണ കുറച്ചാൽ തന്നെ നമുക്ക് പണി ഒരുപാട് നമുക്ക് കുറഞ്ഞു കിട്ടും. ചിക്കോ കുളിച്ചു കഴിഞ്ഞോ? എന്നാ ചായ ഇപ്പൊ തരാം, ചായ കൂടി വെച്ചോളട്ടെ.
അപ്പള്ള പഴം അപ്പായിട്ട് തീർക്ക. ഈ സാധനങ്ങളൊക്കെ എന്നെ ഉച്ചക്ക് വേണതാണെങ്കിലും കൂടിട്ട് ഒന്ന് എടുത്ത് ഒഴിവാക്ക, ഒഴിവാക്കണ്ട സോറി, അതായത് സ്ഥലത്തായിട്ട് കൊണ്ടാക്ക. ഹലോ ചിക്കോ, നാ ചായ മുടി ചിക്കർത്തോ? ചിക്കോ മുടി ചിക്കർത്തോ? അയ്യാ ഓരോ വന്നില്ല, മുടി ഇങ്ങോട്ട് ആക്കല്ല ചിക്കോ. ഇതാ ബാജി ഫുള്ള് തിന്നാണ് കേട്ടോ, ഞാൻ പറഞ്ഞേക്ക ആ കൊറച്ചേ ഇടുന്നുള്ളൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് തല ഉണ്ടാക്കിയത് ആ അങ്ങനെ തന്നെ ക്ലീൻ ആക്കി പഠിക്കണോ? അന്നല്ലത് പിന്നെ വേറെ ആരെയാ കളിയാക്കുക? ആ ദാ ഇവിടെ ഉണ്ട്, വേണ്ടത് എടുത്ത് തിന്നോ. ചായ ഇതപ്പം തരാം. വെറും തല്ലുകൂടലാ ഇടക്കിടക്ക്. ഞാൻ ക്ലീൻ ആക്കി, ഇന്നലെ ഞാൻ റൂം ക്ലീൻ ആക്കി, ഇന്ന് ഓള് ക്ലീൻ ആക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ബാത്ത് സിസ്റ്റർ അല്ല സോറി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇന്ന് ഞാനാണെങ്കിൽ നാളെ നീ ആ ഒരു ഇതാ. ചായ ചൂട് അപ്പം തരാം, കുറച്ചും കൂടെ ഒന്ന് ചൂട് താഴേണ്ട. ബാക്കി ബാജിയെ ഇതൊക്കെ പാടവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10-11 മണിയാകുമ്പോ ഓരോന്നെ എടുത്ത് തിന്നോളൂ. പൂരി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതെ, ഒന്നും ഒരു സാധനം ബാക്കിയാവില്ല കേട്ടോ. ഒരു പിന്നെ 10-11 മണിയാകുമ്പോ മക്കൾ ഓരോന്നെ എടുത്ത് തിന്നോളൂ, ഞാൻ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത് വന്നെടുത്ത അവ ഇനി 3 എണ്ണമുള്ളൂ, 9 എണ്ണം ഉണ്ടാക്കിയത് കണക്ക് അറിയല്ലോ കേട്ടോ. ഒരു മക്കളെ ഭക്ഷണത്തിന് കാര്യത്തില്ലേ, ഞാൻ ഒന്നും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഓരോന്ന് അവർക്ക് ആവശ്യമുള്ള ഒരു കഴിച്ചോളൂ. 3-4 പാത്രങ്ങളുള്ളൂ. രാവിലത്തെ പണിയായിട്ട് കഴിഞ്ഞ്, ഇനി എനിക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട്. ഇന്നലെ എടുക്കണം എന്ന് വെച്ചാൽ കഴിഞ്ഞില്ല, അത് നീട്ടി നീട്ടി കൊണ്ടുപോയാലേ കാര്യം നടക്കൂല. ഞാൻ തീരേക്ക് ഒന്ന് പോവെന്നുള്ളത് രാവിലെ വാങ്ങി തന്ന് പോയാൽ മതി, ഇങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. എനിക്ക് അച്ചാരും മടിയാവുക. നമ്മളാണല്ലോ എന്താ പറയുക, ഈ ഡ്രസ്സ് മാറി ഇതാക്കി ചുരിദാർ എടുത്ത് വലിച്ച് പിടിച്ച് ഒക്കെ ഇട്ടിട്ട് പോവണ്ടേ? ഓരോ അമ്പഴത്തെ മുണ്ടിൽ ഇറങ്ങിപ്പോയാട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇന്നലെ നമ്മളെ റെസിപ്പി കണ്ടിട്ട് ഇഡ്ഡലി ഉണ്ടാക്കി എത്ര ആൾക്കാരുണ്ട് വെച്ചാൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയക്കാം, ഞാൻ എല്ലാവരുടെയും സ്റ്റോറി ഇടുന്നേക്ക് കേട്ടോ. അപ്പൊ തന്നെ കുറെ ആൾക്കാർ നമുക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഉച്ചയ്ക്ക് കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും ഏകാദശിയിലായിരിക്കും അല്ലേ.